ഉപ്പുതറ കാറ്റാടിക്കവല പാതയോരത്തിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് യാത്രികർ ഇതുവഴി കടന്നുപോകുന്നത്. മാലിന്യ നിക്ഷേപം കാരണം പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. ഇതിനെതിരെ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഉപ്പുതറ കാറ്റാടിക്കവല പാതയോരങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കാൻ തുടങ്ങിയതോടുകൂടി ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് മൂക്കും പൊത്തി യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉപ്പുതറയിൽ നിന്നും കാറ്റാടിക്കവലയിലേക്കും ഇവിടെ നിന്നും കൊച്ചു കരിന്തിരിവിലെത്തി വാഗമണ്ണിലേക്കും പാലാ തൊടുപുഴ എന്നീ സ്ഥലങ്ങളിലേക്കും ഏലപ്പാറയിൽ പോകാതെ എളുപ്പമാർഗത്തിൽ യാത്ര ചെയ്യാമെന്ന റോഡാണിത്. ഇതിനാൽ തന്നെ ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരുമാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. ഇതുകൂടാതെ ഒറ്റമരം, പുതുക്കട, കാറ്റാടിക്കവല തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള തോട്ടം തൊഴിലാളികളും വിദ്യാർത്ഥികളും അടക്കം ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. തേയിലത്തോട്ടങ്ങൾക്കും നടുവിലൂടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ദൃശ്യങ്ങൾ പകർത്തുവാനുമായി സ്വദേശികളും വിദേശികളുമായുള്ളവർ എത്തിച്ചേരുന്ന പലയിടങ്ങളിലുമാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ റോഡ് സൈഡിലാണ് വേസ്റ്റുകൾ മൊത്തം കൊണ്ടിടുന്നത്. അത് ഉപ്പാറ മേഖലയിൽ നിന്നാണ് ഈ വരുന്നത്. പക്ഷേ ഉപ്പാറ പഞ്ചായത്തിലൊരു വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ വേസ്റ്റ് കൊടുക്കാതെ ഈ വഴിയോരത്തിലാണ് വേസ്റ്റ് കൊണ്ടിടുന്നത്. ഇവിടെ ആരാ കൊണ്ട് തള്ളുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ വണ്ടിയിൽ കാറിലും ബൈക്കിലൊക്കെയാണ് വരുന്നത്. വന്ന് ഈ റോഡ് സൈഡിലാണ് വേസ്റ്റ് കൊണ്ട് തള്ളുന്നത്. ഈ ഫാക്ടറിയുടെ അപ്പുറം കൊണ്ട് മൊത്തം അത് തന്നെ കിടക്കുന്നത്. ഇങ്ങോട്ടും അത് തന്നെ കിടക്കുന്നത്. ഈ തെളിഞ്ഞ പ്രദേശത്ത് കൊണ്ട് റോഡ് സൈഡിൽ കൊണ്ട് ഇടുവാന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ദയനീയമായ ഇത് തന്നെയാണ്. റോഡിന്റെ വശങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് ചാക്കിക്കെട്ടിയും അല്ലാതെയും മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇതിൽ ഭക്ഷണാവശിഷ്ടങ്ങളും മദ്യക്കുപ്പിയും അടക്കമുള്ളവയുമുണ്ട്. ഉടമ ഉപേക്ഷിച്ചു പോയ പീരുമേട്ടി കമ്പനിയിലെ തൊഴിലാളികൾ കൊളുന്തുനുള്ളിയാണ് ഉപജീവനം നടത്തുന്നത്. തേയില ചെടികൾക്ക് മുകളിലേക്കടക്കം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനാൽ കൊളുന്തുനുള്ളിയെടുക്കുവാൻ മാലിന്യത്തിൽ ചവിട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. തോട്ടം അടഞ്ഞെടുക്കുന്നത് മുതലാക്കി പുറത്തുനിന്നും മാലിന്യവുമായി എത്തി ഇവിടങ്ങളിൽ കൊണ്ടു തള്ളുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചിരിക്കുകയാണ്. മഴ ശക്തിയായതോടുകൂടി ഇതുമൂലം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുവാനും സാധ്യതയേറെയാണ്. ആരോഗ്യവകുപ്പോ പഞ്ചായത്തോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.